ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വാഴയിലയിൽ പൊള്ളിച്ചെടുത്ത മത്തി ആണ്. നല്ല ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള ഈ ഒരു സംഭവം റെഡിയാക്കിയെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിതിന് മീൻ ഏകദേശം 20 എണ്ണമോളം എടുത്തിട്ടുണ്ട്, 1/2 കിലോയോളം കാണും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും അവൈലബിൾ ആയിരിക്കില്ല ഈ പച്ചക്കുരുമുളക്. അപ്പോൾ കിട്ടുന്നവരെടുക്കുക, കാരണം നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ചെറിയുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇത്രയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഞാൻ ഇത്രയും ചാളയ്ക്ക് ഈ ഒരു അളവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മസാല ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുരുമുളകിൻ്റെ ആ ഒരു തണ്ടിന്നത് ഓരോന്നായിട്ട് പറിച്ചെടുക്കണം. ഇഞ്ചിയൊക്കെ ചെറിയ കഷ്ണമായിട്ട് ഇടുക, അപ്പോൾ പെട്ടെന്ന് നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഇനി കുരുമുളകിനെ നമുക്ക് ഓരോന്നായിട്ട് പറിച്ചിട്ട് കൊടുക്കാം. പച്ചക്കുരുമുളക് ചേർത്തിട്ടുള്ള മീൻ തിളപ്പിച്ചതും അല്ലെങ്കിൽ മീൻകറിയൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കഴിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതുപോലെ നമ്മൾ വാഴയിൽ പൊള്ളിക്കുമ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല അപാര ടേസ്റ്റാണ്. പിന്നെ ഞാനിതിൽ മസാല പച്ച കളറായി പോവാതിരിക്കാനായിട്ട്, പച്ച കളറാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇവിടെ ചിലർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാധാരണ മീൻ വറുത്ത പോലെ തന്നെ കാണാൻ അതുപോലെ തന്നെ ഇരിക്കും. ഇതിന് എരിവില്ല, കളർ മാത്രമല്ലേ ഉള്ളൂ, എരിവ് വളരെ കുറവായിരിക്കും. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇതെല്ലാം മസാലയിൽ കൂടെ തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിത് അടിച്ചെടുക്കണം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരല്പം പുളി ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിന് പകരമായിട്ട് ലൈം ജ്യൂസോ അല്ലെങ്കിൽ ഒരല്പം തൈരൊക്കെ ചേർത്ത് കൊടുത്താലും മതി. ഞാൻ പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ദേ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. കാരണം നമുക്ക് കാശ്മീരി ചില്ലി ചേർത്തുകൊണ്ട് നല്ല റെഡിഷ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മീനിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. മസാല കൂടുതലുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി. നമ്മൾ വീണ്ടും മീൻ പൊരിക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ അത് എടുത്ത് തേച്ച് മീൻ വറുത്താൽ മതി, നല്ല സൂപ്പറായിരിക്കും. ഇനി നമുക്ക് കൈകൊണ്ട് പതിയെ ഈ ചാളയിൽ തേച്ച് പിടിപ്പിക്കാം. ഞാൻ ചാള കുഞ്ഞ് ചാളയായതുകൊണ്ടാണ് വരയാത്തത്. വലിയ ചാളയാണെങ്കിൽ വരഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഇത് മാറിനേറ്റ് ചെയ്തൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ നന്നായിട്ട് അതിനുള്ളിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. പിന്നെ നമ്മൾ വാഴയിലയിൽ കവർ ചെയ്തിട്ട് പൊള്ളിക്കുന്ന കൊണ്ട് മസാലയൊക്കെ നന്നായി മീനിൽ പിടിച്ചോളും. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളം ഞാൻ വെച്ചു. അതിനുശേഷം മൺകലം എടുത്തിട്ട് ഞാൻ അതിലേക്ക് നന്നായിട്ട് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഒരു വാഴയില ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ കവർ ചെയ്തിട്ട് അടിവശം ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിന് മുകളിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തൂവിക്കൊടുക്കാം. ഇത് എണ്ണ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ, പക്ഷേ എണ്ണ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഓയിലൊന്ന് എല്ലായിടത്തും ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ചെറിയ ചൂടായതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലേക്ക് ഓരോ മീനായിട്ട് വെച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടി ഞാൻ ഒരുമിച്ച് തന്നെ വെക്കുന്നുണ്ട്, രണ്ട് തവണ വെക്കാനുള്ളതൊന്നും ഇല്ല. അപ്പോൾ കറക്റ്റ് ഒരു സ്പേസിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് അടുക്കി വയ്ക്കാം. അപ്പോൾ നമ്മളിതെല്ലാം വെച്ച് കഴിഞ്ഞു. ഏകദേശം എല്ലാ ചാളയും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഒന്നും കൂടി നമുക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചിലർക്ക് ഓയിൽ ഫ്രീ ആവുന്നത് ഇഷ്ടമാവില്ല, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു മണം കിട്ടും, ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇനി ഒരു വാഴയില കൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വാഴയില കീറിപ്പോയി, അത് കുഴപ്പമില്ല. നമ്മളിത് വീണ്ടും ഒരു മൂടി വെച്ച് മൂടുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ കത്തിച്ചാൽ മതി, ഫ്ലെയിം കൂട്ടിയിടരുത്, കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ കത്തിച്ചാൽ മതി മൺകലത്തിനുള്ളിൽ. പിന്നെ നല്ല ചൂട് പിടിച്ചാൽ നന്നായി വെന്തോളും. അപ്പോൾ ഏകദേശം ഇത് ഒരു സൈഡ് വെന്തിട്ടുണ്ട്, മറ്റേ സൈഡും കൂടി വേവാനായിട്ട് നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ മീനായിട്ട് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. അത് നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് വെച്ചത് കാരണമാണ്. ഇപ്പോൾ അധികം മീൻ രണ്ട് തവണയായിട്ട് ആയിട്ടാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മറിച്ചിടാനായിട്ട് കിട്ടും. ഇതും വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്ക് കിട്ടുന്നുണ്ട്.
അപ്പോൾ ദേ നടുവശം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്, ഓവർ ഫ്രൈ ആയിട്ടുണ്ട്, കരിഞ്ഞതൊന്നുമല്ല കേട്ടോ. ഇനി വീണ്ടും നമുക്ക് എല്ലാം മറിച്ചിട്ടതിന് ശേഷം വീണ്ടും വാഴയില ഒന്ന് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഒരു 10 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെ മാറ്റാം. നല്ല കൊതിപ്പിക്കുന്ന നല്ല കുരുമുളകിൻ്റെ, പച്ചകുരുമുളകിൻ്റെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഒരല്പം സമയമൊക്കെ വേണം തോന്നുന്നുണ്ട്. കാരണം വാഴയിലായതുകൊണ്ട് നമ്മൾ സാധാരണ അത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇടയ്ക്കെങ്കിലും ചെയ്ത് കഴിക്കണം. കാരണം നമ്മുടെ ഒരു ട്രഡീഷണൽ രീതിയാണ് വാഴയിലയിൽ പൊള്ളിച്ചത്. കവർ ചെയ്തിട്ടൊക്കെ പൊള്ളിക്കും. അതൊക്കെ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. കവർ ചെയ്യാനൊന്നും കിട്ടില്ല, എനിക്കൊന്നും കിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.